എന്റെ മോന്റെ വഴിയാ ശരി. അവന് പത്രാസൊന്നുമില്ല, എന്നാ ഇപ്പൊ അവൻ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നുണ്ട്. മാനവ മര്യാദക്ക് നല്ലൊരു ഗുണ്ടയായിട്ട് ജീവിച്ചതാ. ഇപ്പൊ ഓട്ടം ഓടിച്ച് കഷ്ടപ്പെടുക, നല്ലവരുടെ കരളും വയറ്റിലിട്ടുണ്ട്. എടി മോളെ, നിനക്ക് 25 വയസ്സ് കഴിഞ്ഞ ഗജകേസരി യോഗവും ശുക്രദശയുമാ. നീ സീരിയലൊന്നും നിക്കത്തില്ല, നീ നയൻതാര പോയ പോലൊരു പോക്കങ്ങ് പോകും സിനിമയിലോട്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ ഞാൻ എവിടെ കൊണ്ടുവയ്ക്കുമേ? അയ്യോ, എന്റെ കൈ കൊണ്ട് തന്നാ മതി, അമ്മ സൂക്ഷിച്ചോളാം. അതിലും നല്ലത് ആറ്റിൽ കളയുന്നതല്ലേ. അതേ, നയൻതാര ഒരു പടത്തിന് 5 കോടിയാ മേടിക്കുന്നത്. തുടക്കത്തിൽ മോൾ അത്രയൊന്നും വാങ്ങിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അത് നയൻതാര, ഇത് നയനാനന്ദൻ. പേര് തമ്മിൽ സാമ്യമുണ്ടല്ലേ. ഈ പേര് വരൊക്കെ ആകാശം മുട്ട വളരും. അതുകൊണ്ടല്ലേ മോക്ക് ഈ പേര് തന്നെ ഇട്ടത്. കർക്കടകത്തിൽ ആ ഷൂട്ടിംഗ് തുടങ്ങുന്നേ, എവിടെ ചെന്ന് നിക്കു എന്തോ. ആകാശം മുട്ട വളരുമോ അതോ മുകളിലോട്ട് പോവോ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓ, ഈ മനുഷ്യനെ കൊണ്ട്. ദേ, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എന്തിന്? എല്ലാം വാങ്ങിക്കുന്ന കൂട്ടത്തിൽ എനിക്കൊരു സാരി കൂടെ വാങ്ങിച്ചു തന്നാ മതി. അതെ അച്ഛാ, ഈ നയന നന്ദകുമാർ എന്ന് വെക്കണോ അതോ നയന ജഗന്നാഥൻ എന്ന് വെക്കണോ എന്റെ പേര്? അല്ല, നയന ജഗന്നാഥൻ ഒരു വെയിറ്റ്. നീ നയന എന്ന് മാത്രം വെച്ചാ മതി, എന്നെ വാലിൽ കെട്ടി തൂക്കണ്ട. നയന, അയ്യോ എനിക്ക് വയ്യ. നയന ജഗന്നാഥ്, നയന നന്ദകുമാർ, നയന ജഗന്നാഥ്, രണ്ടും വേണം. നീ അമ്മയ്ക്ക് സാരി വാങ്ങിയതല്ലോ. നന്ദേട്ടന്റെ ആ തീരുമാനം തന്നെയാ ശരി. അവൾ അവളുടെ വഴിക്ക് സഞ്ചരിക്കട്ടെ. കുഞ്ഞും അവളുടെ പാതയിൽ ഒരു തടസ്സമായി വരുമ്പോ ആ കുഞ്ഞിനെ ഒഴിവാക്കും. അവിടെ പിന്നെ നന്ദേട്ടന്റെ റൂട്ട് ക്ലിയറാ. അത് തന്നെയാ നന്ദന്റെയും നരന്റെയും ഒക്കെ ചിന്ത. എന്തിനു വേണ്ടിയാ നയന നന്ദേട്ടന്റെ ഭാര്യയായത്? നന്ദേട്ടന്റെ കുടുംബത്തെ പറ്റിയും സമ്പത്തിനെ പറ്റിയും അറിഞ്ഞിട്ട് തന്നെയാ. പിന്നെ നന്ദേട്ടൻ അന്ന് ബാങ്കിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ തന്നെ നയനയ്ക്ക് നല്ലൊരു ബാങ്ക് ബാലൻസും ജീവിക്കാനുള്ള ചുറ്റുപാടും ഉണ്ടായിരുന്നെങ്കിൽ അവൾ തിരികെ പോവായിരുന്നോ? ഒരിക്കലുമില്ല. അത് അവളുടെയും അവളുടെ അമ്മയുടെയും സ്വഭാവം അങ്ങനെ തന്നെ. കുഞ്ഞുനാളില് കുട്ടികളെ ഒന്നും ശ്രദ്ധിച്ചില്ല, അവൾക്ക് സുഖിക്കണം, അതായിരുന്നു രീതി. ആണല്ലോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന്റെ ഇരട്ടിയാ അവരുടെ മോള്. അതുകൊണ്ട് തന്നെ പാതി വഴിയിൽ കുഞ്ഞിനെ കളയും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്ര നന്ദൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയത്. അച്ഛൻ അറിയില്ല അച്ഛന്റെ മോളുടെ സ്വഭാവം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ വരും. അതത്രേ ഉള്ളൂ. അവൾക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകുമ്പോ വഴിതെറ്റിക്കാൻ അവളുടെ അമ്മ കൂടെ ഉണ്ടാവും. അമ്മയും മോളും ആ വഴിക്ക് സഞ്ചരിക്കട്ടെ. ആ നേരത്ത് സ്വന്തം മകള് പോലും ഉയർച്ചയ്ക്ക് തടസ്സമാവുമെന്ന് ചിന്തിക്കട്ടെ. ഒക്കുമെങ്കിൽ അങ്ങനൊരു ചിന്തയിലേക്ക് വന്നാൽ അവരെ അച്ഛനും എൻകറേജ് ചെയ്ത് കൊടുക്കണം. നന്ദേട്ടൻ നിന്നും കുടുംബത്തിൽ നിന്നും നയനെ അകറ്റുക നമ്മൾ ചെയ്യേണ്ടത്. മകളെ മരുമകനിൽ നിന്നും വേർപെടുത്താൻ ഇതുപോലെ ആഗ്രഹിക്കുന്ന അച്ഛന്മാരുണ്ടാവില്ല. മരുമകന്റെയും കുടുംബത്തിന്റെയും ഭാഗത്ത് മാത്രമാണ് ശരി. നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ മോള് ഒരു വിലങ്ങ് തയ്യാറാക്കി വെക്കണം. ഒരിക്കലും നരനെ കുത്തിയപ്പോ എനിക്ക് പിഴച്ചു, എന്നാൽ ഇവിടെ ആ പിഴവ് സംഭവിക്കില്ല. കൊല്ലും ഞാൻ അവളെ. ജനിപ്പിച്ചവന് കൊല്ലാനുള്ള അധികാരമില്ല, എന്നാൽ മറ്റുള്ളവർക്ക് മക്കൾ ബാധ്യതയാകുമ്പോ വളർത്തിയവർ തന്നെയാണ് അവരുടെ വളർച്ച തടയേണ്ടത്, കൊല്ലേണ്ടത്.
ഈശുട്ട ആരെ വരുന്നേ നോക്കി. കാണാൻ കൊതിച്ചിരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാ. പിന്നെ ലച്ചുമോൾ ഉള്ളതുകൊണ്ടാ വരാൻ പറ്റാത്തത്. മോളെയും കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നൂടെ? മോളും അത് തന്നെയാ പറയുന്നത്. എല്ലാവരും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ. മോൾക്ക് എല്ലാവരും കാണണമെന്നുണ്ട്. പിന്നെ അറിയാലോ, നയനയുടെ മുഖം ഓർക്കുന്നത് തന്നെ മോൾക്ക് പേടിയാ. എങ്ങനെ പേടിക്കാതിരിക്കും? അതുപോലെയാണല്ലോ മോളോട് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. വീടും പറമ്പും കണ്ടുകഴിഞ്ഞാ പിന്നെ അമ്മച്ചിക്ക് പ്രായം കുറയും, അസുഖവുമില്ല. സാറെത്തിയോ? അമ്മയുടെ ഉണ്ടായിട്ടും മോക്ക് ഇങ്ങോട്ട് വരണമെന്നില്ലെന്ന്. അതിലെന്താ ഇത്ര അത്ഭുതം? ജോസാറിന്റെ അമ്മച്ചി അതുപോലെയാ ലച്ചുമോൾക്ക് സ്നേഹം കൊടുക്കുന്നത്. ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഓണത്തിന് വന്നാ മതി, അപ്പൊ പിന്നെ ഒരു 10 ദിവസം അവിടെ നിക്കാലോ. ഏതായാലും ഇങ്ങോട്ട് വരുന്ന വിവരം പറയാതിരുന്ന മോശമായി പോയി. ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കത്തില്ലായിരുന്നോ? ഉള്ളതൊക്കെ മതി, ഞാൻ വരുന്നതായിരുന്നല്ലോ. ഇതാരേ വന്നിരിക്കുന്നത്? അന്യജാതിക്കാരനായ ഈ വീട്ടിലെ മരുമോനു? അറിഞ്ഞടി, കുഞ്ഞിനെ ജനിപ്പിച്ചതുപോലെ മുതലെടുപ്പിനാണെന്ന്. അയ്യോ, അതിനറിയാൻ സാറ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഹാ, വൈകിയാണെങ്കിൽ അറിഞ്ഞല്ലോ, ഭാഗ്യം. അല്ല, പിന്നെ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ? നല്ല കാര്യമൊന്നും അല്ലേലും ആരും അറിയിക്കില്ലല്ലോ. ഇവള് വലിയ നടിയാവാൻ പോവാ. അതറിഞ്ഞു. നിനക്ക് പറ്റിയ പണി തന്നെയത്. നീ വിജയിക്കും. ജീവിതത്തിൽ അഭിനയം സ്ക്രീനിൽ കാണിച്ചാ മതി, പ്രേക്ഷകര് കൈയടിച്ചോളും. അല്ല, എന്താ ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം? ഇനി ഭാര്യയെ പോലെ ഇവിടെ തന്നെ കുടിയേറി പാർക്കാനാണോ? ചിലപ്പോ അങ്ങനൊക്കെ സംഭവിച്ചെന്ന് വരും. അത് ചോദിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ. ആ, ചോദിച്ചേ ഉള്ളൂ. എനിക്ക് തലവേദന ആവാതിരുന്നാ മതി. എന്ത് ചെയ്യാനാ മോനെ? അവളെ ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയുന്നത് ശരിയാണോ സർ? അവളെ ഒഴിവാക്കാൻ ഒരുപാട് സാഹചര്യം വന്നതാ, എന്നിട്ട് അവളെ കളഞ്ഞില്ല. പെട്ടെന്ന് ശാന്തിയോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ. അങ്ങനെ ഇവിടേക്ക് വരുന്ന ആളൊന്നും അല്ലല്ലോ. എന്നിട്ടും ഒരിത്തിരി സംസാരം കണ്ടില്ലായിരുന്നോ? സർ, എത്ര കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഒന്നും ടാലി ആവുന്നില്ല. കണക്കുകൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. ആ, അത് കുട്ടി തന്നെ അങ്ങ് നോക്കിയാ മതി. എന്താടാ അങ്ങനെ? കണക്കുകൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോ അതിന് ഉത്തരം കൊടുക്കണം. ആ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടുപോയി കാണും. ആ, കള്ളക്കണക്കുണ്ടാക്ക്. ബില്ല് തരാൻ കുറെ കടക്കാരും ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ കള്ളക്കണക്കൊന്നും ഉണ്ടാക്കാറില്ല. സർ, ഒരു 10 ലാക്സ് എങ്കിലും ലോസ് കാണിക്കുന്നുണ്ട്. നഷ്ടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങട്ടെ, മാസങ്ങളായി. ക്രമക്കേട് കാണിക്കുന്നവർക്ക് മിക്കവാറും അവിടുന്ന് മാറ്റം ഉണ്ടാവും. ദേ, ഇതൊക്കെ അങ്ങേരി കേക്ക് സംസാരിക്കുന്നത് എന്തിനാ കൊച്ചേ? എന്നോട് പറയാനുള്ളത് എന്നോട് മാത്രം പറഞ്ഞാൽ പോരെ? ഇതൊരു തുടക്കക്കാരിയുടെ ആവേശമാർ, പിന്നീട് അങ്ങ് മാറിക്കോളും. ആ, ഫയലിംഗ് ഇതാ. മാഡം, മാഡത്തിന് ഒരു വിസിറ്ററുണ്ട്. ആരാണെന്ന് പറയാൻ പറ്റോ? ഒരു ലീന ആണെന്നാ പറഞ്ഞു. ഓ, ലീന ടീച്ചറോ? ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയണേ, ഞാൻ ഇപ്പൊ വരാം. ശരി മാഡം. സർ,
എനിക്കൊരു വിസിറ്റർ ഉണ്ട്, ഒന്ന് കണ്ടിട്ട് വരട്ടെ. താങ്ക് യു. ചേച്ചി എങ്ങനെയുണ്ട് രഹന? കുഴപ്പമൊന്നുമില്ല ചേച്ചി, പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ല, മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ഇങ്ങ് പോന്നത് എന്താ? എനിക്കിത് പരിചയമില്ലാത്ത സ്ഥലമൊന്നും അല്ല. ഞാനും കുറച്ചുനാൾ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു വല്യമ്മച്ചിയുടെ കൂടെ. ഇന്ന് ഞാൻ അവിടേക്ക് വന്നപ്പോ രഹനയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. കാഞ്ഞിരപ്പള്ളിയില് അമ്മച്ചിയുടെ വീട്ടിലേക്ക് വരണമെന്നുണ്ട്, പക്ഷേ നല്ല തിരക്കായിച്ചി. വേണ്ട, ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് കണ്ടോളാം. പിന്നെ ഇന്ന് ബന്ധം പുതുക്കാൻ വാട്സപ്പും എഫ് ബി ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ധാരാളം, കൂട്ടിനൊരു സെവനും ഉണ്ട്. മലപ്പുറത്തുനിന്ന് ആരെങ്കിലും കാണാൻ വന്നിരുന്നോ? അവർക്കൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ വരുമോ? ഏയ്, അങ്ങനൊന്നും ഇല്ല രഹന, ആരെ തണുക്കുമല്ല. എനിക്കൊരു ജോലി വേണമായിരുന്നു, ഇനി ആരെ പറ്റിയും ഞാൻ ചിന്തിക്കുന്നില്ല, ഒരു മുഖങ്ങളും ഓർക്കുന്നുമില്ല. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. വന്ന സ്ഥിതിക്ക് രഹനയുമായി ഒന്ന് പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. അത്യാവശ്യം പർച്ചേസൊക്കെ നടത്തിയിട്ട് നമുക്കിങ്ങ് പോരാ. ലീവ് കിട്ടാൻ പ്രയാസോ ചേച്ചി? ഓ, എങ്കിലും ഹാഫ് ഡേ ലീവ് എടുക്കാൻ നോക്കാം. മാനേജർ കുറുപ്പ് സാറിനൊക്കെ എന്നോട് വലിയ മതിപ്പാ. അയ്യോ, റിസ്ക് എടുക്കൊന്നും വേണ്ട കേട്ടോ, വന്ന സ്ഥിതിക്ക് കുറച്ച് സമയം ഒന്നിച്ചു വേണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇപ്പൊ വരാം ചേച്ചി, ഇരിക്കും. ബാപ്പെന്തെവിടെ? അടുത്ത് കുടുംബക്കാരൻ്റെ ഒരു നിക്കാഹിന് വന്നതാ. കൂടെ ഉണ്ടായതിന് കോയ ഓന്റെ മോളെ കാണാൻ കോളേജിലേക്ക് പോയിക്കുന്നു. ജോലി കിട്ടിന്നൊക്കെ അറിഞ്ഞിരുന്നു, പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? എല്ലാരും തള്ളിക്കളഞ്ഞാലും സ്വന്തം കാലിൽ നിൽക്കണ്ടേ? എല്ലാരും തള്ളിക്കളഞ്ഞാലും സ്വന്തം കാലിൽ നിൽക്കണ്ടേ? ഇനി ഒരിക്കലും എന്നെ കാണുന്നു തിരികെ വിളിക്കണമെന്ന് ആശിച്ചല്ല. എന്നാലേ അതിന് കഴിയാത്ത അവസ്ഥയില്ല ഞമ്മളിപ്പോ. ഈ ജീവിതമായി ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അല്ല, ഉമ്മമ്മയുടെ വാശി തീർന്നില്ലേ? ഇനി എത്ര നാൾ ഉമ്മമ്മക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും? ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് വരാം ബാപ്പ. ഇല്ല, ഞാൻ പോവില്ല. ഒരുത്തന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോയത് എന്റെ തെറ്റാണോ? ഞാൻ മാത്രമല്ലല്ലോ, ചേച്ചിയും രോഹിണിയേച്ചിയും ഉൾപ്പെടെ എത്ര എത്ര പെൺകുട്ടികളാ ഓന്റെ കെണിയിൽപ്പെട്ടത്. അതറിയായിരുന്നിട്ടും എന്നെ വീട്ടിൽ നിറക്കി വിട്ടില്ലേ, അതും പരിചയമില്ലാത്തൊരു നാട്ടിൽ വന്നിട്ട്. ആ സമയത്ത് ലീനേച്ചി രോഹിണിയേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? എവിടെ പോയനെ? ഉമ്മ വീണതോടെ നമ്മളെല്ലാ നിയന്ത്രണം പോയി മോളെ. ഇനി എന്തായാലും എനിക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല. ബന്ധുക്കളും അയൽക്കാരും ഒക്കെ സംഭവങ്ങൾ അറിഞ്ഞതാ. എനിക്ക് ഇനി ഒരിടക്ക് മുഖത്ത് നോക്കാൻ പറ്റില്ല.
അതുകൊണ്ട് എല്ലാം പഴയപടി മതി. എവിടെയെങ്കിലും വെച്ച് കണ്ട മുഖം തിരിച്ചു പോയിക്കോ. മോള് മരിച്ചു എന്ന് സങ്കല്പിച്ച് ജീവിച്ചവര് അവര് തന്നെ ജീവിച്ചോ. അതൊന്നും കാര്യ കണ്ട, അവളുടെ മനസ്സ് മാറും. നിങ്ങളെയൊക്കെ കുറിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. നിങ്ങളൊക്കെ അവളെ തള്ളിക്കളഞ്ഞാലും അവക്കത് പറ്റില്ല. നിക്കാഹിന് പങ്കെടുക്കാൻ പോയവനെ കണ്ടില്ലല്ലോ. നിക്കാഹൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിക്കാഹൊന്നും ഒരു കുഴപ്പമില്ലേ. പിന്നെ എന്റെ മനസ്സറിഞ്ഞോണ്ടാണോ ആ ലീന ടീച്ചറിന്റെ ഒപ്പം നമ്മളെ രഹിന മോളെയും വരുന്ന വഴി കണ്ട്? അവശതയെപ്പറ്റി പറഞ്ഞായിരുന്നു എല്ലാം പറഞ്ഞു. ഓള് നന്നായിരിക്കുന്നു. പക്ഷേങ്കില് നമ്മൾ ഓളോട് പറഞ്ഞതും അകറ്റി നിർത്തിയതും ഒക്കെ ഇപ്പോഴും ഓളെ മനസ്സ് കിടക്കുക. അതിന് അത്ര പെട്ടെന്നൊന്നും ഓള് മറക്കൂല. അപ്പൊ വരില്ലേ? അറിയൂലമ്മ, ഉമ്മാക്ക് അവശത ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഇനി വന്നിരിക്കും. എന്നാലും എനിക്ക് വയ്യാന്നറിഞ്ഞിട്ട് ഓള് വന്നില്ലല്ലോ. എങ്ങനെ വരും? പോയി ചത്തോളം പറഞ്ഞവളെ എങ്ങനെ വരും? ഓ കഴിഞ്ഞ് എങ്ങനെ മനസ്സ് വരും? പോയി ചത്തോളം പറഞ്ഞവളെ എങ്ങനെ വരും? ഓ കഴിഞ്ഞ് എങ്ങനെ മനസ്സ് വരും? അപ്പോ കാത്തിരുന്നത് വെറുതെയായി. ഇനിയിപ്പോ നമ്മള് മയ്യത്തായാലും ഓളെത്തില്ലായിരിക്കും. അതിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഓളോട് പറഞ്ഞതുമാണല്ലോ നമ്മളെ മയ്യത്തെടുത്താലും കാണാൻ വരരുതെന്ന്. അതുപോലെ ഓള് ചത്താലും പോയില്ലാന്ന് പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തെ വേദനയിലും നിരാശയിലും ഒക്കെ, എങ്കിലും എനിക്കെന്റെ കുഞ്ഞിനെ കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഞമ്മക്കിനി അധികം നാൾ ഉണ്ടാവില്ല. വലിയ പെരുന്നാളിന് മുമ്പ് ഞമ്മളങ്ങ് പോവും. ഇനിയിപ്പോ എന്ത് ചെയ്യൊക്ക? അറിയൂല. ഓള അത്രക്ക് ഭാഷയില്ല. കരയും ദേഷ്യപ്പെടിയൊക്കെ ചെയ്യും. എന്നാലും നമ്മളെ മനസ്സിനകത്ത് വല്ലാത്തൊരു വേദനയാണ്. ഒന്ന് കിടക്കണം. ഞാൻ അങ്ങോട്ട് പോയി നിന്നാലൊന്ന് ആലോചിക്ക. വേണ്ട, ഓള് വരും എന്ന് എന്റെ മനസ്സ് പറയുന്നേ. ആരാ മനസ്സിലായില്ലല്ലോ. ആരാ നിങ്ങള്? സൂക്ഷിച്ചു നോക്ക്. എവിടെയോ കണ്ടതുപോലെ. ആരാ മോളെ? ഒരു പരിചയക്കാരിയാ. മോൾക്ക് മനസ്സിലായില്ല, അമ്മയ്ക്ക് മനസ്സിലായോ നോക്ക്. കണ്ടു മറന്ന മുഖം പോലെ. ആ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. എന്നും കാണുന്നവർക്ക് പോലും എന്നെ മനസ്സിലായിട്ടില്ല.
അതെ, ഞാൻ തന്നെ അമ്മേ ശക്തി. അമ്മയാണ് സത്യം. സത്യോട് എനിക്ക് മനസ്സിലായില്ല. ശബ്ദം പോലും പെൺകുട്ടികളുടെ പോലെ തന്നെയാ. എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റമായിപ്പോയി. ഇനി ഈ വേഷത്തിലായിരിക്കും ഞാൻ പുറത്തിറങ്ങുന്നത്. പേരെന്തെങ്കിലും കേട്ടോ? ആ, മനസ്സിലൊരു പേരുണ്ട്, യാമിനി. ആ കൊള്ളാം. കാവേരി കൺസ്ട്രക്ഷൻസിന്റെ പുതിയ ജിഎം യാമിനി മാഡം. ആ, ഇനി എന്നെ കൊല്ലാനായിട്ട് നടക്കുന്നവർക്കും ആളെ പിടികിട്ടില്ല. അതുകൊണ്ട് പുറത്തുള്ളവർ ഇനി എന്നെ ഇങ്ങനെ കണ്ടാ മതി. സുന്ദരിയാട്ടോ, ആണാണെന്ന് ആരും സംശയിക്കില്ല. എനിക്കൊപ്പം വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവരർഹിക്കുന്നതിനപ്പുറം സാലറി കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ അറിഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്രമക്കേട് കാണിക്കുന്നവരെ എനിക്കിഷ്ടമല്ല. അവർ പുറത്തു പോവുക തന്നെ വേണം. അതിന് ശക്തിയുടെ സഹായം കൂടി എനിക്ക് വേണം. അത് ഞാൻ ജിഎമ്മിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഭംഗിയായിട്ട് നിർവഹിക്കും. തലവേദന ഉണ്ടാക്കുന്നവർ ആരൊക്കെയെന്ന് തെളിവ് സഹിതം കണ്ടെത്തും. ശരി. ആ, പുറത്തു പോയപ്പോ ഒരു സാരി സംഘടിപ്പിച്ചതാ. അതിൽ ശോഭിച്ച സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ഡ്രസ് വേണമായിരുന്നു. അതിനെന്താ, അമ്മയുടെ ഷെൽഫ് നിറയെ ഡ്രസ് കളക്ഷനാ. അതെ, ഒരു അഞ്ചാറെണ്ണം ഇന്ന് തന്നെ എത്തിക്കാം. ആ, താങ്ക് യു. ക്ഷത്രിയ രക്തമല്ലേ, അതിന്റെ ബുദ്ധിയും ഉണ്ട്. ഇവൾ ഗാന്ധാരി. മഹാഭാരതത്തിലെ ഗാന്ധാരിയെ പോലെ കണ്ണുകെട്ടിക്കാനാവില്ല ഇവന് ഇവരെ. അതെ, ഇവരെല്ലാം കാണുന്നുണ്ട്. ഇവൻ വേഷം കെട്ടലുകൾ തുടരുമ്പോൾ കാത്തിരിക്കുന്നു ഈ അമ്മയും മകളും ആ ഒരൊറ്റ നിമിഷത്തിനായി.